ഹായ് സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ് നമ്മൾ സെവന്റ് സ്റ്റാൻഡേർഡ് സയൻസിൻ്റെ തേർഡ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച പോർഷനൊക്കെ എല്ലാവരും വായിച്ച് നോക്കി എല്ലാവർക്കും എല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻസേഴ്സുമായിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക അവിടെ നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൻ്റെയും മാത്സിൻ്റെയും സയൻസിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അവൈലബിൾ ആണ് മാത്സിൻ്റെ ആണെങ്കിൽ ക്ലാസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ മാത്സ് ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടവരൊക്കെ എക്സാം ടോപ്പേഴ്സ് കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക ഓക്യുപ്പേഷണൽ ഹസാഡ് വൂൾ ഇൻഡസ്ട്രി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ഫോർ മെനി പീപ്പിൾ ഇൻ അവർ കൺട്രി ഒരുപാട് ആൾക്കാരുടെ ജീവിത മാർഗ്ഗം എന്ന് പറയുന്നത് വൂൾ ഇൻഡസ്ട്രിയാണ് അല്ലേ ധാരാളം ആൾക്കാരിവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ബട്ട് സൂട്ടേഴ്സ് ജോബ് ഈസ് റിസ്കി ആ സംടൈംസ് ദേ ഗെറ്റ് ഇൻഫെക്റ്റഡ് ബൈ എ ബാക്ടീരിയം ആന്ത്രാക്സ് ബിഷ് കോസിസ് എ ഫീറ്റിൽ ബ്ലഡ് ഡിസീസ് കോൾഡ് സൂട്ടേഴ്സ് ഡിസീസ് പക്ഷേ ഈ സോട്ടേഴ്സ് ജോബ് അതായത് ഓരോരോ ടെക്സ്ചർ അനുസരിച്ച് ഈ ഹെയറിനെ മാറ്റി മാറ്റി വെക്കുക അതായിരുന്നു സോർട്ടിംഗ് എന്ന് നമ്മൾ പഠിച്ചത് അല്ലേ അപ്പോൾ ഈ സോട്ടേഴ്സ് ജോബ് എന്ന് പറയുന്നത് വളരെ റിസ്ക്കി ആയിട്ടുള്ളൊരു ജോലിയാണ് കാരണം ആൾക്കാർക്ക് ഈ ബാക്ടീരിയം ഒരു ആന്ത്രാക്സ് എന്ന് പറയുന്ന ഒരു ഉണ്ട് ആ ബാക്ടീരിയം കാരണം ഇൻഫെക്റ്റഡ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ അത് വളരെ ഫീറ്റിലായിട്ടുള്ളൊരു ബ്ലഡ് ഡിസീസിന് കാരണമാകും എന്താണ് ആ ബ്ലഡ് ഡിസീസിൻ്റെ പേര് സോട്ടേഴ്സ് ഡിസീസ് എന്നാണ് സച്ച് റിസ്ക് ഫേസ്ഡ് ബൈ വർക്കേഴ്സ് ഇൻ എനി ഇൻഡസ്ട്രി ആ ആക്കുള്ള ഓക്യുപേഷണൽ ഹസാർഡ്സ് അപ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും ഇങ്ങനെ റിസ്ക്കോട് കൂടിയാണ് ഒരു ജോലി ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് ഓക്കുപേഷണൽ ഹസാഡെന്ന് പറയുന്നത് അപ്പം മൂൾ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവുന്ന ഒരു ഒക്കയുപേഷണൽ ഹസാഡാണ് ഈ സോട്ടേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത് അതായത് സോട്ടേഴ്സിൻ്റെ ജോലി ഇങ്ങനെ ടെക്സ്റ്റർ അനുസരിച്ച് ഹെയറിനെ സോട്ട് ചെയ്ത് മാറ്റുന്നതാണല്ലേ അപ്പോൾ ആ ഒരു ടൈമിൽ ഈ ആന്ത്രാക്സ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയം കാരണം ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പം അത്രയും റിസ്കി ഒരു ജോലിയാണ് അവർ ചെയ്യുന്നത് അതുകൊണ്ടാണ് അതിനെ ഒക്കയുപേഷണൽ ഹസാഡായിട്ട് എടുത്തിട്ടുള്ളത് ആക്ടിവിറ്റി ത്രീ പോയിൻറ്റ് ഫോർ ഡിബേറ്റ് എമംഗ് യുവർ ക്ലാസ്മേറ്റ്സ് വെതർ ഇറ്റ് ഈസ് വെയർ ഓൺ ദി പാർട്ട് ഓഫ് ഹ്യൂമൻസ് ടു റിയർ ഷീപ്പ് ആൻഡ് ദെൻ ചോപ്പ് ഓഫ് ദെയർ ഹെയർ ഫോർ ഗെറ്റിംഗ് ഫൂൾ ഈ ആനിമൽസിന് ഷീപ്പിനൊക്കെ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ദൈവം അവർക്ക് ഹെയർ കൊടുത്തിരിക്കുന്നത് അല്ലേ അതായത് അവരെ ആ ഹാഴ്സായിട്ടുള്ള ക്ലൈമാറ്റിക് കണ്ടീഷൻസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹെയർ ഒക്കെ കൊടുത്തിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ആ ഹെയർ നമ്മൾ മനുഷ്യർ നമ്മുടെ ആവശ്യത്തിനായിട്ട് റിമൂവ് ചെയ്യുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണോ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള കാര്യമാണോ അതിനെക്കുറിച്ചൊരു ഡിബേറ്റ് നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് നടത്താവുന്നേ ഉള്ളൂ അപ്പം നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് വൂളിനെ കുറിച്ചായിരുന്നല്ലേ വൂൾ ഏതൊക്കെ ആനിമൽസിൽ നിന്നാണ് ഒപ്റ്റേം ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രോസസ്സിങ് ഓഫ് വൂൾ ഇൻ ഫൈബേഴ്സ് എന്ന് പറയുന്ന വലിയൊരു ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ അപ്പം നമുക്ക് എങ്ങനെയാണ് വൂൾ ഏതൊക്കെ ആനിമൽസിൽ നിന്നാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഈ ആനിമൽസിനെ എന്തിനാണ് റെയ്ഡ് ചെയ്യുന്നത് അതുപോലെ ഈ ആനിമൽസിന് എന്ത് ടൈപ്പ് ഫുഡാണ് കഴിക്കാൻ കൊടുക്കുന്നത് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അതിൻ്റെ കൂടെ തന്നെ വൂൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ അപ്പോൾ എല്ലാവർക്കും ആ പോർഷൻ മനസ്സിലായില്ലേ ഇനി നമുക്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്ക് കടക്കാം നമുക്കറിയാവുന്ന കാര്യമാണ് സിൽക്കും ഒരു ആനിമൽ ഫൈബർ ആണെന്നല്ലേ അപ്പോൾ ഈ വൂള് എങ്ങനെയാണ് ഫൈബേഴ്സിൽ നിന്ന് ഒപ്റ്റേം ചെയ്ത് നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ സിൽക്ക് എങ്ങനെയാണ് എന്നുള്ളത് ഈ ഒരു പോർഷനിൽ നിന്ന് പഠിക്കാം സിൽക്ക് സിൽക്ക് ഫൈബേഴ്സ് ആ ഓൾസോ ആനിമൽ ഫൈബേഴ്സ് നമുക്കറിയാവുന്ന കാര്യമാണല്ലേ സിൽക്ക് ഫൈബേഴ്സും ആനിമൽ ഫൈബേഴ്സ് തന്നെയാണ് സിൽക്ക് ബോംസ് സ്പിൻ ദി സിൽക്ക് ഫൈബേഴ്സ് ദി റിയറിങ് ഓഫ് സിൽക്ക് വേംസ് ഫോർ ഒബ്റ്റൈനിങ് സിൽക്ക് ഈസ് കോൾഡ് സെറി കൾച്ചർ അപ്പോൾ സിൽക്ക് വേംസ് ആണ് സിൽക്ക് ഫൈബേഴ്സ് നിർമ്മിക്കുന്നത് ഈ സിൽക്ക് വേംസിനെ റിയർ ചെയ്ത് സിൽക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് സെറി കൾച്ചർ എന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് ഫ്രം യുവർ മദർ ഓർ ഓണ്ട് ഓർ ഗ്രാൻഡ് മദർ the kind of silk sarees they have list the kinds of silk അപ്പം നിങ്ങളുടെ പേരൻസുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുക അവരുടെ കയ്യിലുള്ള സിൽക്കിൻ്റെ ഡ്രസ്സ് എന്തൊക്കെയാണ് അതായത് സാരീസാണ് സ്ത്രീകൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് സിൽക്കിൻ്റെ സാരീസ് യൂസ് ചെയ്യുന്നത് അല്ലേ അപ്പം നിങ്ങളുടെ പേരൻസുമായിട്ടൊക്കെ അല്ലെങ്കിൽ ആ ആയിട്ടോ ഗ്രാൻഡ് മദർ ഒക്കെ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുക അവരുടെ കയ്യിലുള്ള സിൽക്കിൻ്റെ സാരിയുടെ കളക്ഷനൊക്കെ ഒന്ന് നോക്കുക എന്ത് ടൈപ്പ് സിൽക്കാണ് അവർ യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണ് കാഞ്ചീപുരം പട്ട് സാരി അല്ലേ അങ്ങനെ ഓരോ ടൈപ്പ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ലെസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് ഫോർ ഫൺ ബിഫോർ വി ഡിസ്കസ് ദി പ്രോസസ്സ് ഓഫ് ഒപ്റ്റൈനിങ് സിൽക്ക് ഇറ്റ് ഈസ് നെസസറി ടു നോ ദ ഇൻട്രസ്റ്റിംഗ് ലൈഫ് ഹിസ്റ്ററി ഓഫ് ദി സിൽക്ക് മോത്ത് അപ്പോൾ എങ്ങനെയാണ് സിൽക്ക് നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ ആ സിൽക്കിൻ്റെ പ്രോസസ്സിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുന്നേ ആയിട്ട് സിൽക്ക് മോത്തിൻ്റെ ലൈഫ് ഹിസ്റ്ററി മനസ്സിലാക്കണം ഓക്കെ അപ്പം നമുക്ക് ലൈഫ് ഹിസ്റ്ററി ഓഫ് സിൽക്ക് മോത്ത് നോക്കാം ദ ഫീമെയിൽ സിൽക്ക് മോത്ത് ലേയ്സ് എക്സ് ഫ്രം വിഷ് ഹാഷ് ലാവേ വിഷ കോൾഡ് കാറ്റപില്ലേഴ്സ് ഓഫ് സിൽക്ക് വംസ് അപ്പോൾ ഈ ഫീമെയിൽ സിൽക്ക് മോത്ത് മുട്ടയിടും നമുക്കറിയാവുന്ന കാര്യമാണല്ലേ അപ്പോൾ ഈ ഫീമെയിൽ സിൽക്ക് മൊത്തം മുട്ടയിടും അത് വിരിഞ്ഞ് ലാർവയായി മാറും അതിനെയാണ് നമ്മൾ കാറ്റപില്ലർ അല്ലെങ്കിൽ സിൽക്ക് ഫോം എന്ന് പറയുന്നത്

ദൻ ഇറ്റ് സ്വിങ്സ് ഇറ്റ്സ് ഹെഡ് ഫ്രം സൈഡ് ടു സൈഡ് ഇൻ ദ ഫോം ഓഫ് ദി ഫിഗർ ഓഫ് എയ്റ്റ് എന്നിട്ട് ഈ കാറ്റബില്ലർ അതിൻ്റെ ഹെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടും ആട്ടുന്നതൊരു രീതിയിൽ തന്നെയാണ് അതായത് എട്ടെന്നുള്ള നമ്മുടെ സംഖ്യയില്ലേ ആ സംഖ്യയുടെ ഫോമിലാണ് ഇത് തലയാട്ടുന്നത് ഡ്യൂറിങ് ദീസ് മൂവ്മെൻറ്റ്സ് ഓഫ് ഹെഡ് ദി കാറ്റബില്ലർ സെക്രീറ്റ്സ് ഫൈബ് മെയ്ഡ് ഓഫ് എ പ്രോട്ടീൻ വിച്ച് ഹാർഡൻസ് ഓൺ എക്സ്പോഷർ ടു എയർ ആൻഡ് ബിക്കംസ് സിൽക്ക് ഫൈബർ അപ്പോൾ ഇങ്ങനെ ഇത് തലയാട്ടുന്ന സമയത്ത് ഇതൊരു പ്രത്യേക തരം ഫൈബറിനെ റിലീസ് ചെയ്യും ഈ ഫൈബർ എന്ന് പറയുന്ന പ്രോട്ടീൻ കൊണ്ട് നിർമ്മിച്ചതാണ് ഇത് എയറിലേക്ക് എക്സ്പോസ് ആവുന്ന സമയത്ത് അത് ഹാർഡാവുകയും സിൽക്ക് ഫൈബറായിട്ട് മാറുകയും ചെയ്യും സൂൺ ദ കാറ്റില്ലർ കംപ്ലീറ്റ്ലി കവേഴ്സ് ഇറ്റ് സെൽഫ് ബൈ സിൽക്ക് ഫൈബേഴ്സ് ആൻഡ് ടേൺസ് ഇൻ ടു പ്യൂപ്പ അങ്ങനെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും അതായത് ഇങ്ങനെ ഈ കാറ്റപ്പില്ലറിങ്ങനെ തലയാട്ടിക്കൊണ്ടേയിരിക്കും അങ്ങനെ അത് ചെയ്ത് ചെയ്ത് അത് മൊത്തത്തിൽ ആ ഒരു സിൽക്ക് ഫൈബറിനുള്ളിൽ കവർ ചെയ്യപ്പെടും അങ്ങനെ അത് പ്യൂപ്പ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് മാറും ദിസ് കവറിങ് ഈസ് നോൺ ആസ് കൊക്കൂൺ ഈ കവറിങ്ങിനെയാണ് കൊക്കൂൺ എന്ന് പറയുന്നത് അതായത് കാറ്റപില്ലർ തന്നെ സ്വയം അതിനിരിക്കാൻ വേണ്ടിയിട്ടൊരു കവറിങ് ഉണ്ടാക്കുമെന്ന് നമ്മൾ പഠിച്ചല്ലേ അതിനെയാണ് കൊക്കൂൺ എന്ന് പറയുന്നത് ദ ഫെർദർ ഡെവലപ്മെൻറ്റ് ഓഫ് ദ പ്യൂപ്പ ഇൻ ടു മൂത്ത് കണ്ടിന്യൂസ് ഇൻസൈഡ് ദി കൊക്കൂൺ പിന്നീട് ഈ പ്യൂപ്പയാണ് മൂത്തായിട്ട് മാറുന്നത് അതൊക്കെ കൊക്കൂണിനുള്ളിൽ തന്നെയാണ് നടക്കുന്നത് പ്യൂപ്പ മോത്തായി മാറുന്ന ആ ഒരു പ്രോസസ്സ് കൊക്കൂണിന് ഉള്ളിൽ വെച്ചാണ് നടക്കുന്നത് അപ്പം നമ്മൾ ലൈഫ് ഹിസ്റ്ററി ഓഫ് സിൽക്ക് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ അപ്പോൾ ഇവിടെ ഫിഗർ ത്രീ പോയിന്റ് നയനിൽ ലൈഫ് ഹിസ്റ്ററി ഓഫ് സിൽക്ക് മോത്ത് കാണിച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഫിഗർ വെച്ച് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് ഈ ഒരു പോർഷൻ മനസ്സിലാവും ഓക്കെ അപ്പം ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്ന എം ബിയു എന്താണ് മെയിൽ സിൽക്ക് മോത്തും അതുപോലെ തന്നെ ഫീമെയിൽ സിൽക്ക് മൂത്തിൻ്റെ ഫിഗറാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ ഫീമെയിൽ സിൽക്ക് മോത്താണ് മുട്ടയിടുന്നത് അതായത് സി കണ്ടില്ല എക്സോൺ മൾബറി ലീവ്സ് മൾബറി ലീഫേൽ ഈ ഫീമെയിൽ സിൽക്ക് മോത്ത് മുട്ടയിടും പിന്നീട് ഈ മുട്ട വിരിഞ്ഞ് ലാർവേ ആയിട്ട് മാറും ഈ ലാർവേനെയാണ് അതായത് സിൽക്ക് മോത്തിൻ്റെ ലാർവേനയാണ് കാറ്റർ പില്ലർ അല്ലെങ്കിൽ സിൽക്ക് വേംസ് എന്ന് പറയുന്നത് അതാണ് ഡി കാണിച്ചിരിക്കുന്നത് കണ്ടില്ല സിൽക്ക് വേം സിൽക്ക് വേം അല്ലെങ്കിൽ കാറ്റർ പില്ലറെന്നാണ് പറയുന്നത് അപ്പം ഈ മുട്ട വിരിഞ്ഞുണ്ടാവുന്നതാണ് കാറ്റ പില്ലർ അല്ലെങ്കിൽ ലാർവ പിന്നീട് ഈ കാറ്റ പില്ലറ് വളരും വളർന്ന് നല്ലൊരു സൈസ് എത്തിയതിനു ശേഷം പ്യൂപ്പ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് പോകും അപ്പോൾ പ്യൂപ്പ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് പോകുമ്പം ആ ഒരു ടൈമിൽ ഇത് നെറ്റ് വീവ് ചെയ്യാനായിട്ട് തുടങ്ങും ഇതിൻ്റെ തല അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിയിട്ടാണ് ഇത് വീവ് ചെയ്യുന്നത് അതായത് നമ്പർ എയ്റ്റിൻ്റെ ഫോമിലാണ് ഇത് തലയാട്ടുന്നത് ആ ഒരു ഇതിൽ അതായത് എട്ടെന്ന് എഴുതത്തില്ല അതുപോലെയാണ് ഇത് തലയാട്ടുന്നത് അങ്ങനെ ഇത് തലയാട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് ഇത് ഒരു പ്രത്യേക ഫൈബറിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് ഈ കാറ്റർ പില്ലറ് തലയാട്ടുന്ന സമയത്ത് എയ്റ്റ് എന്നുള്ള ഫോമിൽ തലയാട്ടുന്ന സമയത്ത് ഒരു പ്രത്യേകതരം ഫൈബറിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് ഈ ഫൈബർ പ്രോട്ടീൻ കൊണ്ടുണ്ടായിട്ടുള്ളതാണ് അപ്പോൾ ഇതെന്ത് ചെയ്യും എയറിൽ എക്സ്പോസ് ആവുന്ന സമയത്ത് അത് ഹാർഡൻ ആവുകയും അതിനെയാണ് നമ്മൾ സിൽക്ക് ഫൈബർ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഈ സിൽക്ക് ഫൈബർ ഈ ഉണ്ടാകും അങ്ങനെ ഇതിങ്ങനെ തലയാട്ടിക്കൊണ്ടേയിരിക്കും ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സിൽക്ക് ഫൈബറിനുള്ളിൽ ഈ കാറ്റ വരുന്ന ആ ഒരു ടൈം വരെ ഇതിങ്ങനെ തലയാട്ടിക്കൊണ്ടേയിരിക്കും അങ്ങനെ ഈ സിൽക്ക് ഫൈബർ ഈ കാറ്റപ്പില്ലറിന് ചുറ്റും സിൽക്ക് ഫൈബർ അല്ലെങ്കിൽ കാറ്റപ്പില്ലർ ഇതിൻ്റെ അകത്ത് കവറായി വരുന്ന ആ ഒരു സമയം വരെ ഇതിങ്ങനെ നിർമ്മിച്ചുകൊണ്ടേയിരിക്കും കവറായതിന് ശേഷം എന്താവും ഈ കാറ്റ പില്ലറ് ആയിട്ട് മാറും ഇതിനെ ഈ കവറിങ്ങിനെയാണ് നമ്മൾ കൊക്കൂൺ എന്ന് പറയുന്നത് അതാണ് ഈയിൽ കാണിച്ചിരിക്കുന്നത് കൊക്കൂൺ ഈ സിൽക്ക് ഫോം പ്യൂപ്പ ആവുന്ന സമയത്താണ് കൊക്കൂൺ ഫോം ചെയ്യുന്നത് കൊക്കൂൺ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ കാറ്റബില്ലറ് തലയാട്ടും അത് എയ്റ്റ് എന്ന് പറയുന്ന ഡിജിറ്റിൻ്റെ ആകൃതിയിലാണ് ഇത് തലയാട്ടുന്നത് തലയാട്ടുന്ന സമയത്ത് ഇതൊരു ഫൈബർ സെക്രീറ്റിയും ഈ ഫൈബർ പ്രോട്ടീൻ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് എയറിൽ എക്സ്പോസ് ആവുന്ന സമയത്ത് ഹാർഡൻ ആവുകയും ചെയ്യും പിന്നീടത് സിൽക്ക് ഫൈബർ ആയിട്ട് മാറും അപ്പോൾ ഇങ്ങനെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും പൂർണ്ണമായിട്ട് ഈ കാറ്റപ്പില്ലർ ആ ഒരു സിൽക്ക് ഫൈബർ കൊണ്ടുണ്ടാക്കിയ ആ ഒരു നെറ്റിനുള്ളിലാവുന്നിടം വരെ അപ്പോൾ അങ്ങനെ ഇത് നിർമ്മിക്കുന്ന ആ ഒരു കവറിങ്ങിൻ്റെ പേരാണ് കൊക്കൂൺ എന്നുള്ളത് ഓക്കെ പിന്നീട് ഈ കൊക്കൂൺ നിർമ്മിച്ചതിന് ശേഷം കാറ്റപ്പില്ലർ പ്യൂപ്പ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് മാറും ഈ പ്യൂപ്പ പിന്നീട് മൂത്തായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും കൊക്കൂണിനുള്ളിൽ വെച്ച് തന്നെ പ്യൂപ്പ മോത്തായിട്ട് മാറും അതാണ് ഇവിടെ ഫിഗർ എഫിൽ കാണിച്ചിരിക്കുന്നത് കൊക്കൂൺ വിത്ത് ഡെവലപ്പിംഗ് മോത്ത് ഈ കൊക്കൂണിനുള്ളിൽ വെച്ചാണ് അടുത്ത ഒരു മോത്ത് ഡെവലപ്പ് ആവുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് സിൽക്ക് മോത്തിൻ്റെ ലൈഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത് അപ്പോൾ ലൈഫ് ഹിസ്റ്ററി ഓഫ് സിൽക്ക് മോത്ത് ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ അത് ഡയഗ്രാം ചിലപ്പോൾ നിങ്ങളോട് വരയ്ക്കാനും ചോദിക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഈ ഡയഗ്രാം ജസ്റ്റ് കാറ്റ പില്ലറിനെ ആ ഒക്കെ ഒന്ന് വരയ്ക്കാനും കൂടെ ഒന്ന് പഠിച്ചിരിക്കുക നല്ലതാണ് എക്സ് വരയ്ക്കാൻ എളുപ്പമല്ലേ ഒരു ലീഫ് വരച്ചിട്ട് അതിൽ എഗ്സ് വരയ്ക്കാതിന് ശേഷം സിൽക്ക് വോമിൻ്റെ ഒരു വടം ഓക്കെ ഒരു പുഴു അതിനെ വരച്ച് വെച്ചാൽ മതി അതിന് ശേഷം കൊക്കൂണ് അത് ഈസിയാണ് പിന്നെ ഡെവലപ്പിംഗ് മോത്ത് അതും കാണിക്കാൻ ഈസിയാണ് അല്ലേ അപ്പോൾ ഇത് ഈ ഫിഗറും ഒന്ന് വരയ്ക്കാനായിട്ട് പഠിച്ചിരിക്കുക അതും ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ സിൽക്ക് മോത്തിൻ്റെ ലൈഫ് ഹിസ്റ്ററിയും പഠിച്ചു നോക്കുക അതും ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് സിൽക്ക് ഫൈബേഴ്സ് ആർ യൂസ്ഡ് ഫോർ വീവിങ് സിൽക്ക് ക്ലോത്ത് ഈ സിൽക്ക് ഫൈബേഴ്സ് ഉപയോഗിച്ചിട്ടാണ് സിൽക്ക് ക്ലോത്ത് വീവ് ചെയ്യുന്നത് ക്യാൻ യു ഇമാജിൻ ദാറ്റ് സോഫ്റ്റ് സിൽക്ക് യാൺ ഈസ് ആസ് സ്ട്രോങ് ആസ് എ കമ്പാരബിൾ ത്രെഡ് ഓഫ് സ്റ്റീൽ ഒരു സിൽക്ക് യാൺ അതേപോലെ തന്നെ വലിപ്പോ ഉള്ള ഒരു സ്റ്റീലിൻ്റെ ത്രെഡും എടുത്ത് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും സിൽക്ക് യാണിനാണ് ഈ സ്റ്റീലിൻ്റെ ത്രെഡിനേക്കാൾ കൂടുതൽ സ്ട്രെങ്ത് ഉള്ളതെന്ന് ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുവാണ് ഇന്ന് പഠിപ്പിച്ച പോർഷൻ എല്ലാവർക്കും നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക എക്സസൈസ് ക്വസ്റ്റിൻ ആൻസേഴ്സിനും പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ ആൻസേഴ്സുമായിട്ട് എക്സാം ടോപ്പേഴ്സ് എന്ന് പറയുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക അവിടെ നിങ്ങൾക്ക് സോഷ്യൽ സയൻസിൻ്റെയും മാത്സിൻ്റെയും സയൻസിൻ്റെയും വീഡിയോസ് അവൈലബിൾ ആണ് അപ്പോൾ എല്ലാവരും ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണുക മാത്സിൻ്റെ ആണെങ്കിലും ക്ലാസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ മാത് ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടവരും എക്സാം ടോപ്പേഴ്സ് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ൊക്കെ okay. കാണുക